എന്റെ ഫ്രണ്ടിലിരിക്കുന്ന ഈ സാധനങ്ങൾക്ക് എല്ലാം കൂടി 1500 രൂപയേ ഉള്ളൂ. ഡിയോഡ് ആപ്പ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ് മേടിച്ചത്. എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുറെ ഗാഡ്ജറ്റാണ്. ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത് USB മിനിയോൺ ഫാൻസ് എന്നാണ് ഇതിൻ്റെ പേര്. അതായത് മിനിയോൺ മറ്റേ കാർട്ടൂൺ ഉണ്ടല്ലോ, അതിനകത്തുള്ള ആ കിഴങ്ങന്മാരെ പോലെയുള്ള കുറച്ച് ഫാൻ അല്ല ഒരു ഫാൻ. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടി വലിയൊരു ഫാനാണ്. 125 രൂപയാണ് ഇതിൻ്റെ കറൻ്റ് ഞാൻ പർച്ചേസ് ചെയ്തപ്പോഴുള്ള പ്രൈസ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നോക്കാം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ ഗാഡ്ജറ്റ് സീരീസിലുള്ള വേഴാമലിൻ്റെ നിക്കറിൻ്റെ ലിങ്ക് കുറേ പേര് ചോദിച്ചിരുന്നു. വേഴാമലിൻ്റെ നിക്കറിൻ്റെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ അടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഹായ് ഷൊണ്ണൈ അയ്യടാ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ മിനിയൻസിന്റെ ഫാന്. അവന്മാരെ പോലെ തന്നെ ഇരിപ്പുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ പുറകിൽ ഒരു USB-A ഉണ്ട്. ആ USB-A ഏതെങ്കിലും പവർ ബാങ്കിലോ എന്തെങ്കിലും കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പൊ ചൂടല്ലേ സെട്ടാ. നിങ്ങൾക്ക് ഈ ഒരു പുറകിലായിട്ടൊരു സ്വിച്ചും ഉണ്ട്, അതമർത്തപ്പോ അയ്യോ പൊളി, നല്ല കാറ്റുണ്ട്, നല്ല നല്ല വലിയ കാറ്റ്. നമ്മുടെ ഈ ടേബിൾ ഫാനൊക്കെ ഇല്ലേ, ടേബിൾ ഫാനിന്റെ ഫ്രണ്ടിൽ പോയിരുന്നത് പോലെയുണ്ട്. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടേബിളിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കാറ്റും കിട്ടും, നിങ്ങൾക്ക് ഒരു ഫാനും കിട്ടും. അതേപോലെ തന്നെ എൻ്റെ പവർ ബാങ്കിൻ്റെ അകത്ത് ചാർജ് കുറവായതുകൊണ്ടാണ് ഇത്ര സ്ലോ ആയിട്ട് കറങ്ങുന്നത്. നിങ്ങളുടെ പവർ ബാങ്കിലൊക്കെ നല്ല ചാർജ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു USB പോർട്ടിലാണ് കൊടുത്തുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ഫാസ്റ്റായിട്ട് കറങ്ങും കേട്ടോ, കുറച്ചുകൂടി നല്ല കാറ്റാണ്. ഓക്കെ, അടുത്ത സാധനം എന്താണെന്നറിയാമോ? ഇലക്ട്രോണിക് പെൻസിൽ ഇറേസർ. അതായത് പിള്ളേർക്കൊക്കെ ഇനി സ്കൂളിലൊക്കെ പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു സാധനമാണ്. പെൻസിൽ മായ്ക്കാൻ പറ്റുന്ന എൻ്റെ റിമോട്ട് വേർഷൻ. ഓക്കെ, ആദ്യം നമ്മൾ എന്തോ ചെയ്യണമെന്ന് അറിയാമോ? ഇതിൻ്റെ പുറകിലായിട്ട് നമ്മൾ 2 ബാറ്ററി ഇടണം. AAA ആണ് ഇടേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഇതിൻ്റെ അകത്ത് 2 AAA ബാറ്ററി ആണ് ഇടാനുള്ളത്. ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കുറേ റബ്ബർ കട്ടകൾ കിട്ടുന്നുണ്ട്. റബ്ബർ ക്യൂബ്സ് എന്ന് വിളിക്കാം ഇതിനെ. നമുക്ക് ഇതിൻ്റെ ഈ പിന്നിൻ്റെ ഭാഗത്ത്, അതായത് നമ്മുടെ മോനെ കയറ്റും പോലെ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുക. സോ ഇതിനകത്ത് നമ്മൾ ബാറ്ററി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആ റബ്ബറിൻ്റെ അല്ലെങ്കിൽ ആ റബ്ബർ പീസും വെച്ചു. എന്നിട്ട് നമ്മുടെ ബുക്കിൽ വല്ലതൊക്കെ ഒരു ലൈൻ വല്ലതും വരച്ചതിന് ശേഷം ജസ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ അമർത്തപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കറങ്ങും. അപ്പോൾ ആ കറങ്ങുന്ന സാധനം എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ടിങ്ങനെ വെച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് വാഞ്ഞു പോവും. അല്ലെങ്കിൽ നമ്മൾ റബ്ബർ വെച്ച് മാറ്റുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? മൊത്തത്തിൽ ഇങ്ങനെ ആ പേജ് മൊത്തത്തിലൊന്ന് ചുളിഞ്ഞു പോകില്ലേ. ഇത് ചുളിഞ്ഞൊന്നും പോകാതെ പ്രിസൈസ് ആയിട്ട് മായ്ക്കാൻ പറ്റും. ഈ ചെറിയ ലൈനൊക്കെയാണ്, നിങ്ങളിപ്പോൾ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുട്ടി ലൈനൊക്കെ മായ്ക്കാനായിട്ട് ഈ സാധനം ഉപയോഗിക്കാം. പൊള്ളി പരിപാടി, ഞാൻ വിചാരിച്ചില്ല ഇത്രയും കിടിലുമായിരിക്കും എന്നുള്ളത്. ബട്ട് ഇത്തിരി സമയം മെനക്കേടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓക്കെ, നല്ല നല്ലൊരു ഗാഡ്ജറ്റ്. അടുത്ത സാധനം മേ ബി ഈ സ്റ്റുഡിയോയ്ക്കകത്തുള്ള എല്ലാവർക്കും ഓരോന്ന് വിധം വാങ്ങിച്ചു കൊടുക്കുന്ന സാധനമാണ്. ഇവിടെയുള്ള ആളുകളുടെയൊക്കെ മത്സരം വെച്ച് കഴിഞ്ഞാൽ കൂർക്കമ്പലിയിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങുന്ന ആളുകൾ തൊട്ട് റണ്ണറപ്പ് വരെ വരാം. ഞാൻ മേ ബി അതിനകത്തൊരു എനിക്ക് ഒന്ന് പാർട്ടിസിപ്പേഷൻ പ്രൈസ് ആയിരിക്കും. ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്ക് ഭയങ്കര കൂടുതലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഭയങ്കര കുറവുമാണ്. അത്യാവശ്യം കൂർക്കമ്പലിക്കും കേട്ടോ, ഞാൻ വാ തുറന്ന് വെച്ചാൽ ചില സമയത്ത് തുടങ്ങണേ. ഈ ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് ചില സമയത്ത് തുടങ്ങി പോകും കേട്ടോ. ഇങ്ങനെ ഒരു ചെറിയൊരു പിന്ന് പോലത്തെ ഒരു സാധനമാണ്, അതിനൊരു ചെറിയൊരു പെട്ടിക്കകത്തിട്ട് അവർ തന്നിട്ടുണ്ട്. ക്യൂട്ട്. ഇതാണ് സാധനം, ഇത്ര ചെറുതാണ്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? മൂക്കിൻ്റെ അകത്തോട്ട് എടുത്ത് വയ്ക്കുക. ഇത്ര ചെയ്താൽ മതി, ഈ മൂക്കിൻ്റെ അകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉറങ്ങുമ്പോൾ കൂർക്കം വലിക്കൂല. അതായത് എനിക്കൊന്ന് മൂക്ക് മൊത്തത്തിൽ തുറന്നിട്ട് കുറച്ചുകൂടി ശ്വാസം നമ്മൾ മൂക്കി കൂടി എടുക്കും, വായി കൂടി എടുക്കുന്നേക്കാളും. സോ ദാറ്റ്സ് ദ ഡിഫറൻസ്. ബട്ട് വെർത്ത് ആയിട്ടുള്ള സാധനം. നിങ്ങളൊരു 10-15 എണ്ണമൊക്കെ വാങ്ങിച്ചു വെച്ചോ, വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്നിട്ട് പെട്ടെന്ന് ഗസ്റ്റ് വന്നിട്ട് ഭയങ്കര കുറുക്കം വലിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഗിഫ്റ്റ് ചെയ്യാം. ലൈക്ക് കിടക്കാൻ പോകുന്നതിന് മുന്നേ പാലും ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അടുത്ത പ്രോഡക്റ്റ് എനിക്കിഷ്ടപ്പെട്ടതാണേ. ഇതെന്താ സാധനം അറിയാമോ? ഇതിൻ്റെ അകത്ത് 2 ബാറ്ററി ഇടാം. നമ്മുടെ ഈ ചില കടയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് സാധനങ്ങൾ പാക്ക് ചെയ്തിട്ട് അവരതിനെ സീൽ ചെയ്ത് തരൂല്ലേ, ഇങ്ങനെ കീന്നൊരു ശബ്ദം കേട്ടിട്ട് സീലാക്കും. ആ ഒരു സാധനത്തിൻ്റെ ഒരു മിനി വേർഷനാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ ഒരു കവറുണ്ട്, ആ കവർ ഇപ്പോൾ കീറിയ കവറാണെന്ന് വെച്ചോതാ, ഉണ്ടോ കീറിയ കവർ, അതിൻ്റെ അകത്തേക്ക് ഞാൻ ഈ സാധനം ഇട്ടു. ഈ സാധനം എനിക്ക് ഒരാൾക്ക് കൊടുത്തു വിടണം. അപ്പോൾ ഈ കവറിന് അടയ്ക്കാനായിട്ട് ചുമ്മാ കെട്ടി വെക്കാതെ ഞാൻ എന്ത് ചെയ്യുന്നു, ദാ ഈ ഒരു സാധനം ഇതിൻ്റെ ഇടയിലോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊണ്ടുവന്ന് വയ്ക്കുന്നു. ഓക്കെ, അപ്പം കവർ കീറിപ്പോയി, പക്ഷേ ഇതാ കണ്ട സീലായി കിട്ടി. കണ്ട, സിമ്പിൾ സാധനമാണ്, പവർഫുള്ളാണ്. ഇതിനിടയിൽ കൈ കൊണ്ട് വയ്ക്കരുത്, ചൂടാണ്, പൊള്ളും, അതിന് തന്നെ പറയരുത്. നിങ്ങൾ ഉപയോഗം കഴിഞ്ഞാൽ ഈ മഞ്ഞ സാധനം ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇന്നൊന്ന് അമർത്തിയാൽ മതി, സിമ്പിളായിട്ട് സേഫായിട്ട് എടുക്കും. ഫൈനലായിട്ടുള്ള നമ്മുടെ സാധനം ഇത്
ഇതൊരു ഗാഡ്ജറ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങളുടെ എല്ലാ പേരുടെയും പണ്ടത്തെ ചൈൽഡ്ഹുഡ് ഉണർത്തുന്ന ഒരു സാധനമാണ് കാറ്. ഈ കാറ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? 10 രൂപയ്ക്കൊക്കെ പണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും, 10-5 രൂപയ്ക്ക് നമുക്കിത് പർച്ചേസ് ചെയ്യാം ഓരോ കാറായിട്ട്. പക്ഷെ പണ്ട് ഇതിൻ്റെ മെറ്റാലിക് വേർഷൻ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് മെറ്റാലിക് വേർഷൻ അല്ല, ഇത് ഭയങ്കര ചീപ്പറായിട്ടുള്ള വേർഷനാണ്. 100 എത്ര രൂപയുള്ളൂ, 249 രൂപ, ഇതിൻ്റെ അകത്ത് പ്രൈസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ 100 എത്ര രൂപയുള്ളൂ. ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. പൊട്ടിച്ച് കഴിഞ്ഞാൽ കുറേ കളറിലുള്ള കാറ്. ഇത് കണ്ടോ എന്തുമാത്രം കാറാന്ന് നോക്കി നമുക്കിതിന് എണ്ണം. നന്നായിട്ട് ഓടയൊക്കെ ചെയ്യും കേട്ടോ, ചെറിയ വീലൊക്കെ എണ്ണന്നേ ഉള്ളൂ. 1, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25 കാറുണ്ട്, ഒരു ഡോണ് പോലെ ഇരിക്കും. എങ്ങനെയാണ്? അപ്പോൾ ഇത് ഞാൻ ആർക്കും റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല, ഇത് ജസ്റ്റ് എനിക്ക് എൻ്റെ കൊഴുപ്പ് കാരണം ഞാൻ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഈ സാധനങ്ങളുടെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ, അടുത്തൊരു ഗാഡ്ജറ്റ് സീരീസിൽ വീണ്ടും കണ്ടുവന്നായിരിക്കും. ബൈ ബൈ.